നിങ്ങളെ അതിശയിപ്പിക്കുന്ന 10 ഫുഡ് ഫാക്റ്റുകൾ. പൊട്ടറ്റോ ചിപ്സിന്റെ കവറിൽ 70% വായു നിറയ്ക്കുന്നത് എന്തിനാണ്? വൈൻ ബോട്ടിലുകളുടെ ചുവടുഭാഗം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അകത്തേക്ക് കുഴിഞ്ഞതുപോലെ നിർമ്മിക്കുന്നത്? കപ്പ് നൂഡിൽസിന്റെ അടിഭാഗം ഒഴിച്ചിട്ട ശേഷം നൂഡിൽസ് കപ്പിൽ നിറയ്ക്കുന്നത് എന്തിനാണ്? ഇത്തരത്തിൽ നിങ്ങളിൽ പലർക്കും അറിയാനിടയില്ലാത്ത രസകരമായതും വിജ്ഞാനപ്രദവുമായ 10 ഫുഡ് ഫാക്റ്റുകളുമായിട്ടാണ് ഇന്ന് ടോപ്പ് 10 മലയാളം നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത്. അപ്പോൾ വെറുതെ സമയം പാഴാക്കാതെ നമുക്ക് വീഡിയോ കണ്ടു തുടങ്ങിയാലോ. നമ്പർ 10. പീറ്റ്സ കഴിക്കാൻ മിക്ക ആളുകൾക്കും ഇഷ്ടമാണ്. എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഓർഡർ ചെയ്ത് നമ്മുടെ കയ്യിലെത്തുന്ന പീറ്റ്സയുടെ നടുവിൽ 3 കാലുകളുള്ള ഒരു കുഞ്ഞു ടേബിൾ ഉണ്ടായിരിക്കും. എന്താണ് അതിന്റെ ഉപയോഗമെന്ന് നിങ്ങൾക്കറിയാമോ? പറഞ്ഞുതരാം. ഈ കുഞ്ഞു ടേബിളിനെ പീറ്റ്സ സേവർ എന്നാണ് പറയുന്നത്. ഡെലിവറി ചെയ്യുന്ന പീറ്റ്സ നമ്മുടെ കയ്യിൽ എത്തുന്നത് പേപ്പർ ബോക്സിലാണല്ലോ. അങ്ങനെ ഡെലിവറി ചെയ്യുന്നതിനായി ബോക്സിൽ വെക്കുന്ന പീറ്റ്സ ഡെലിവറി ചെയ്യുന്നതിനുള്ള യാത്രക്കിടയിൽ അബദ്ധത്തിൽ ചലിച്ച് ബോക്സിന്റെ മുകൾ ഭാഗത്ത് പറ്റിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അതൊഴിവാക്കാൻ പീറ്റ്സയുടെയും ബോക്സിന്റെ മുകൾ ഭാഗത്തിന്റെയും നടുവിൽ ഉറപ്പിക്കുന്നതാണ് ഈ പീറ്റ്സ സേവർ. നമ്പർ 9. നിങ്ങളിൽ മിക്ക ആളുകളും വൈൻ കുടിച്ചിട്ടുള്ളവരായിരിക്കും. മനോഹരമായ കുപ്പികളിലാണ് മിക്ക വില കൂടിയ വൈനുകളും വിപണിയിൽ എത്തുന്നത്. ആ വൈൻ കുപ്പികളുടെ ചുവടുഭാഗം നിങ്ങളെപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? മിക്ക വൈൻ കുപ്പികളുടെയും ചുവടുഭാഗം അകത്തേക്ക് കുഴിഞ്ഞിരിക്കുന്ന വിധത്തിലായിരിക്കും നിർമ്മിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് വൈൻ കുപ്പികൾ ഇത്തരത്തിലുള്ള ആകൃതിയിൽ നിർമ്മിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? വൈൻ കുപ്പികളുടെ ചുവടുഭാഗം പരന്നതായി നിർമ്മിച്ചാൽ ഒരു ചെറിയ ആഘാതമേറ്റാൽ പോലും കുപ്പി മറിഞ്ഞു വീണ് പൊട്ടാം. ആ സാഹചര്യം ഒഴിവാക്കാനും കുപ്പി നല്ല സ്ഥിരതയോടെ ഇരിക്കുവാനും വേണ്ടിയാണ് കുപ്പിയുടെ ചുവടുഭാഗം ഇത്തരത്തിൽ നിർമ്മിക്കുന്നത്. അതുപോലെ തന്നെ കുപ്പിയിലെ വൈൻ വേഗത്തിൽ തണുക്കുന്നതിനും അതുപോലെ തന്നെ കുപ്പി നല്ലതുപോലെ കയ്യിൽ പിടിക്കാൻ സാധിക്കുന്നതിനുമൊക്കെയാണ് ഈ നിർമ്മാണ രീതി സഹായകരമാകുന്നത്. നമ്പർ 8. കുട്ടികളും മുതിർന്നവരും ഇഷ്ടപ്പെടുന്ന മിഠായിയാണ് ലോലിപോപ്പ്. 1908 അമേരിക്കയിലെ ന്യൂ ഹെവൻ എന്ന നഗരത്തിൽ താമസിച്ചിരുന്ന ജോർജ് സ്മിത്ത് എന്ന വ്യക്തിയാണ് ആദ്യമായി ലോലിപോപ്പ് നിർമ്മിച്ചത്. എന്നാൽ ലോലിപോപ്പിന്റെ ചരിത്രം ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ളതാണെന്ന് നിങ്ങൾക്കറിയാമോ? അതെ, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ ആഫ്രിക്കയിലും ഏഷ്യയിലും ജീവിച്ചിരുന്ന ആളുകൾ ഒരു കമ്പിൽ ഉറപ്പിച്ച പഴക്കഷ്ണത്തിൽ നട്സ് വിതറി തേനൊഴിച്ച് കഴിക്കുമായിരുന്നു എന്നാണ്. അവർ കഴിച്ചിരുന്ന രീതിയെക്കുറിച്ച് ചിന്തിച്ചു നോക്കിയാൽ ഇന്നത്തെ കാലത്ത് ലോലിപോപ്പ് തിന്നുന്നത് പോലെയാണ് അന്നത്തെ കാലത്ത് അവരത് കഴിച്ചിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നത്തെ കാലത്ത് നമ്മൾ കമ്പിൽ പഴത്തിനു പകരം മിഠായി ഉറപ്പിച്ച ശേഷം ലോലിപോപ്പ് എന്ന പേരിൽ കഴിക്കുമ്പോൾ അറിയാതെ പോകുന്നത് ലോലിപോപ്പ് എന്ന ഐഡിയ മനുഷ്യൻ ഉപയോഗപ്പെടുത്തി തുടങ്ങിയത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപാണെന്ന സത്യമാണ്. നമ്പർ 7. നാം ദിവസേന ചായയോ കാപ്പിയോ ഒക്കെ കുടിക്കുവാൻ കപ്പുകളാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ കപ്പുകളുടെ ചുവടുഭാഗത്ത് ഡിസൈൻ എന്ന് തോന്നത്തക്ക വിധത്തിൽ വിടവുകൾ ഇട്ടിട്ടുണ്ടാകുമെന്നത്? എന്താണ് കപ്പിന്റെ ചുവട്ടിൽ അങ്ങനെ വിടവുകൾ മനഃപൂർവ്വം നിർമ്മിക്കുന്നതിന്റെ ഉപയോഗം? അങ്ങനെ ചെയ്യുന്നതിന് പ്രധാനമായും രണ്ട് ഉപയോഗങ്ങളാണുള്ളത്. ഒന്നാമത്തേത്, ചൂടുള്ള ചായയോ കാപ്പിയോ കപ്പിൽ നിറയ്ക്കുമ്പോൾ ചൂടുകൊണ്ട് കപ്പ് പൊട്ടാതിരിക്കാൻ സഹായിക്കുക എന്നതാണ്. ഈ വിടവുകളിലൂടെയുള്ള വായുസഞ്ചാരമാണ് കപ്പിനെ ചൂട് മൂലം പൊട്ടാതിരിക്കാൻ സഹായിക്കുന്നത്. രണ്ടാമത്തേത്, കപ്പ് കഴുകിയതിനു ശേഷം നിലത്ത് വയ്ക്കുമ്പോൾ കപ്പിന് മുകളിൽ പറ്റിയിരിക്കുന്ന ജലം കപ്പിന്റെ ഉപരിതലത്തിൽ നിന്നും പൂർണ്ണമായും പുറത്തേക്കൊഴുകി പോകാനുള്ള വഴി നൽകുന്നത് ഈ വിടവുകളാണ്. അതുകൊണ്ട് കപ്പ് വേഗത്തിൽ ഉണങ്ങുകയും ചെയ്യും. നമ്പർ 6. ടിക്ടാക് എന്ന മൗത്ത് ഫ്രഷ്നർ മിഠായി മിക്ക ആളുകളും ഉപയോഗിക്കുന്ന ഒന്നാണ്. എന്നാൽ ഈ മിഠായി ഉപയോഗിക്കുന്ന ഭൂരിഭാഗം ആളുകൾക്കും നേരിടുന്ന പ്രശ്നമാണ് ടിക്ടാക് മിഠായിയുടെ ബോക്സിൽ നിന്നും ഒരു ടിക്ടാക് മിഠായി എടുക്കുക എന്നത്. മിക്കപ്പോഴും മിഠായി എടുക്കാൻ ശ്രമിക്കുമ്പോൾ മിഠായി പുറത്തേക്ക് വരാതിരിക്കുകയോ അല്ലെങ്കിൽ ഒന്നിലധികം മിഠായികൾ ഒരുമിച്ച് പുറത്തേക്ക് വരികയോ ആണ് ചെയ്യുക. എന്നാൽ ഈ മിഠായി ഉപയോഗിക്കുന്ന ഭൂരിഭാഗം ആളുകൾക്കും അറിയാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ടിക്ടാക് മിഠായിയുടെ ബോക്സിൽ നിന്നും വളരെ ഈസിയായി നമുക്ക് ആവശ്യമുള്ള ഒരു ടിക്ടാക് മിഠായി എടുക്കാമെന്നതാണ്. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ആദ്യം ടിക്ടാക് മിഠായിയുടെ ബോക്സ് തലകീഴായി പിടിക്കുക. അതിനുശേഷം മിഠായിയുടെ ബോക്സിന്റെ അടപ്പ് തുറക്കുക. പേടിക്കേണ്ട, മിഠായി പുറത്തു പോകില്ല എന്ന് മാത്രമല്ല, നമുക്ക് ആവശ്യമുള്ള ഒരു ടിക്ടാക് മിഠായി കൃത്യമായി അടപ്പിലിരുന്ന് തുറന്നു വരികയും ചെയ്യും. ഇനി ടിക്ടാക് കഴിക്കുമ്പോൾ ഈ ട്രിക്ക് ഒന്ന് പരീക്ഷിച്ചു നോക്കണേ. നമ്പർ 5. മെക്ഡോണൽഡ്സിന്റെ ഫുഡ് കോർട്ടിൽ നിന്നും നിങ്ങൾ എപ്പോഴെങ്കിലും അവരുടെ സ്പെഷ്യൽ ഐസ്ക്രീം ഡെസേർട്ട് ഐറ്റമായ മെക്ഫ്ലറി കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായും ആ ഐസ്ക്രീം ഡെസേർട്ടിനൊപ്പം ലഭിക്കുന്ന പ്ലാസ്റ്റിക് കരണ്ടി ഉറപ്പായും ശ്രദ്ധിച്ചിരിക്കും. കാരണം ആ കരണ്ടിയുടെ ആകൃതി വിചിത്രമാണ്. കരണ്ടിയുടെ കൈകൊണ്ട് പിടിക്കുന്ന ഭാഗത്തിന്റെ ആകൃതി ചതുരാകൃതിയാണെന്ന് മാത്രമല്ല, ആ ഭാഗത്തിന്റെ ഉൾവശം പൊള്ളയുമായിരിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിചിത്രമായ ആകൃതിയുള്ള കരണ്ടി ഈ ഐസ്ക്രീമിനൊപ്പം നൽകുന്നതെന്നറിയാമോ?
മെക്ഫ്ലറി എന്ന ഈ ഐസ്ക്രീം ഡെസേർട്ട് നിർമ്മിക്കുന്നത് ഐസ്ക്രീമിനൊപ്പം കുക്കീസും കാൻഡീസും ചോക്ലേറ്റും നട്ട്സും ഒക്കെ ചേർത്ത് മിക്സ് ചെയ്താണ് നിർമ്മിക്കുന്നത്. കപ്പിൽ ഐസ്ക്രീം എടുത്തതിനു ശേഷം ഈ ചേരുവകളെല്ലാം കപ്പിലെ ഐസ്ക്രീമിൽ നിക്ഷേപിച്ച ശേഷം നമ്മുടെ പ്രത്യേക ആകൃതിയിൽ നിർമ്മിച്ച കരണ്ടിയുടെ ചുവടുഭാഗം ഒരു മിക്സിംഗ് മെഷീനിൽ ഉറപ്പിച്ച ശേഷം കപ്പിലേക്ക് കടത്തി എല്ലാ ചേരുവകളും ഐസ്ക്രീമിൽ മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മിക്സ് ചെയ്യാൻ ഉപയോഗിച്ച കരണ്ടി തന്നെയായിരിക്കും നിങ്ങൾക്ക് ഐസ്ക്രീം നുണയാൻ നൽകുന്നതും. നമ്പർ 4. സാധാരണക്കാരന്റെ ദാഹം അകറ്റുന്ന പാനീയങ്ങളിൽ ഒന്നാണ് സോഡ. സോഡ കുടിക്കാത്തവരായി ആരും ഉണ്ടാവുകയുമില്ല. എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും സോഡാ കുപ്പിയുടെ ആകൃതി ശ്രദ്ധിച്ചിട്ടുണ്ടോ? സോഡാ കുപ്പിയുടെ മുകൾ ഭാഗത്തിന്റെയും ചുവട് ഭാഗത്തിന്റെയും ആകൃതി വ്യത്യസ്തമാണ്. കുപ്പിയുടെ മുകൾ ഭാഗത്തിന്റെ വ്യാസം കുറവും കീഴ്ഭാഗത്തിന്റെ വ്യാസം കൂടുതലുമായിരിക്കും. എന്തിനാണ് ഇവ്വിധത്തിൽ സോഡാ കുപ്പികൾ നിർമ്മിക്കുന്നതെന്നറിയാമോ? സോഡാ കുപ്പിക്ക് ഇങ്ങനെ ഒരു ആകൃതി നൽകിയതുകൊണ്ട് പ്രധാനമായും രണ്ട് ഉപയോഗങ്ങളാണുള്ളത്. ഒന്നാമത്തേത്, കുപ്പിയുടെ ഈ പ്രത്യേക ആകൃതി മൂലം സോഡാ കുപ്പി സുഖമായി കയ്യിൽ പിടിക്കുവാൻ സാധിക്കുമെന്നതാണ്. രണ്ടാമത്തേത്, കുപ്പിയുടെ മുകളിൽ പിടിക്കുന്നത് മൂലം കുപ്പിക്കുള്ളിലെ പാനീയത്തിൽ വേഗത്തിൽ തണുപ്പ് നഷ്ടപ്പെടുന്നില്ല എന്നതാണ്. നമ്മുടെ ശരീരത്തിന് നല്ല ചൂടുണ്ട്. അതുകൊണ്ട് തന്നെ കുപ്പിയുടെ താഴെയാണ് നാം പിടിക്കുന്നതെങ്കിൽ നമ്മുടെ കയ്യിലൂടെ നമ്മുടെ ശരീരത്തിലെ ചൂട് കുപ്പിയിലേക്ക് പ്രവഹിക്കുകയും കുപ്പിയിലെ പാനീയം വേഗത്തിൽ ചൂട് പിടിക്കുകയും ചെയ്യും. കുപ്പിയുടെ മുകൾ ഭാഗത്താണ് നാം പിടിക്കുന്നതെങ്കിൽ ശരീരത്തിലെ ചൂട് വേഗത്തിൽ പാനീയത്തിലേക്ക് പ്രവേശിക്കുകയില്ല. നമ്പർ 3. നിങ്ങൾ കപ്പ് നൂഡിൽസ് ഉപയോഗിച്ചിട്ടുള്ളവരാണോ? ഉപയോഗിച്ചിട്ടുള്ളവരാണെങ്കിൽ ഒരു കാര്യം ചോദിക്കട്ടെ, കപ്പ് നൂഡിൽസിന്റെ കപ്പിനുള്ളിലെ കീഴ്ഭാഗം പൊള്ളയാണെന്ന് നിങ്ങൾക്കറിയാമോ? അതെ, കപ്പ് നൂഡിൽസിൽ കപ്പിന്റെ കീഴ്ഭാഗം പൊള്ളയാണ്. എന്നാൽ കപ്പിന്റെ കീഴ്ഭാഗത്ത് നൂഡിൽസ് നിറയ്ക്കാതെ നമ്മളെ നൂഡിൽസ് കമ്പനി പറ്റിക്കുകയാണെന്ന് നിങ്ങൾ കരുതല്ലേ? പാക്കറ്റിൽ രേഖപ്പെടുത്തിയ കൃത്യം അളവിലുള്ള നൂഡിൽസ് കപ്പിനുള്ളിൽ ഉണ്ടായിരിക്കും. ഇങ്ങനെ കപ്പിന്റെ കീഴ്വശം പൊള്ളയായി ഇടുന്നതിനുള്ള ഒരു കാരണമുണ്ട്. കപ്പ് നൂഡിൽസ് നാം തയ്യാറാക്കുന്നത് ചൂടുവെള്ളം കപ്പ് നൂഡിൽസ് കപ്പിലേക്ക് നേരിട്ടൊഴിച്ചാണ്. ഇങ്ങനെ ഒഴിക്കുന്ന വെള്ളം കപ്പിന്റെ അടിയിൽ വേഗം എത്തുന്നതിനും അതുവഴി നൂഡിൽസ് പാകം ചെയ്യുന്നത് എളുപ്പമാക്കുന്നതിനും വേണ്ടിയാണ് കപ്പിന്റെ കീഴ്ഭാഗം ഒഴിച്ചിടുന്നത്. അതുപോലെ തന്നെ നൂഡിൽസ് പാകമാകുമ്പോൾ അതിന്റെ വ്യാപ്തി കൂടും. ഇങ്ങനെ വ്യാപ്തി കൂടുമ്പോൾ കപ്പിൽ നിന്നും നൂഡിൽസ് പുറത്തു പോകാതെ കപ്പിനുള്ളിൽ തന്നെ നിൽക്കുന്നതിനും കപ്പിൽ ഒഴിഞ്ഞുകിടക്കുന്ന ഭാഗം ഉപകാരപ്പെടും. നമ്പർ 2. നമ്മുടെ നാട്ടിൽ അത്ര സുലഭമല്ലെങ്കിലും ട്രാൻസ്പെറന്റ് ആയ കൊക്കക്കോള വിപണിയിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ കൊക്കക്കോള നിർമ്മിച്ചതിനു പിന്നിൽ ഒരു കഥയുണ്ട്. റഷ്യയിലെ ഒരു പട്ടാള ജനറലിന് വേണ്ടിയാണ് ആദ്യമായി ട്രാൻസ്പെറന്റ് കൊക്കക്കോള നിർമ്മിച്ചത്. ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്ന കാലം. അന്ന് കൊക്കക്കോള ഒരു അമേരിക്കൻ കമ്പനിയുടെ ഉൽപ്പന്നമാണെന്നതുകൊണ്ട് റഷ്യ തങ്ങളുടെ രാജ്യത്ത് കൊക്കോള നിരോധിച്ചു. എന്നാൽ റഷ്യൻ സേനയിലെ ഒരു ജനറലിന് കൊക്കക്കോള കുടിക്കുന്നത് വളരെ ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം കൊക്കക്കോള കമ്പനി കൊക്കോളയിൽ നിന്നും കാരമൽ എന്ന ചേരുവ നീക്കം ചെയ്ത് നിർമ്മിച്ചെടുത്ത കൊക്കക്കോളയുടെ നിറം സുതാര്യമായിരുന്നു. അങ്ങനെയാണ് ലോകത്ത് ആദ്യമായി ട്രാൻസ്പെറന്റ് ആയ കൊക്കക്കോള നിർമ്മിക്കപ്പെട്ടതും അതിനുശേഷം അത് വിപണിയിലെത്തിയതും. നമ്പർ 1. എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു സ്നാക്സാണ് ചിപ്സ്. ഈ ചിപ്സ് പാക്കറ്റുകളുടെ 70% വായു നിറച്ചിരിക്കുന്നത് കണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ടോ? പാക്കറ്റിൽ വായു നിറച്ച് വലിപ്പം കൂട്ടിയ ആളുകളെ പറ്റിക്കാനാണ് ചിപ്സ് കമ്പനികൾ അങ്ങനെ ചെയ്യുന്നതെന്ന് വിശ്വസിക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിൽ ധാരാളമുണ്ട്. എന്നാൽ അതല്ല സത്യം. ഒന്നാമത്തെ കാര്യം, ചിപ്സ് പാക്കറ്റുകളിൽ വായുവല്ല, മറിച്ച് നൈട്രജൻ ഗ്യാസാണ് നിറയ്ക്കുന്നത്. എന്തിനാണ് നൈട്രജൻ നിറയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ, വായുവാണ് പാക്കറ്റിനുള്ളിൽ നിറയ്ക്കുന്നതെങ്കിൽ പാക്കറ്റിനുള്ളിലെ ചിപ്സ് വായുവുമായി പ്രവർത്തിച്ച് ഓക്സിഡൈസേഷന് വിധേയമാകുകയും വേഗത്തിൽ കേടാകുകയും ചെയ്യും. നൈട്രജൻ ഗ്യാസ് ഉപയോഗിക്കുന്നതോടെ ആ പ്രശ്നം പരിഹരിക്കപ്പെടും. അതുപോലെ തന്നെ പാക്കറ്റിനുള്ളിൽ ഈ നൈട്രജൻ വാതകത്തിന്റെ സാന്നിധ്യം ചിപ്സ് പൊടിഞ്ഞുപോകാതിരിക്കാനും സഹായിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് രസകരമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റിൽ അറിയിക്കുവാൻ മറക്കരുത്. ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. മറ്റൊരു വിജ്ഞാനപ്രദമായ വീഡിയോയുമായി കാണുന്നതുവരേക്കും നന്ദി.